Hello students, welcome to Christ College OpenCourseWare. And in this video we are going to discuss about design and analysis of algorithm, and this session is for PRAM, parallel random access machine. Now already we discussed what is the random access machines model and why we use a machine model, and in this through this video we are emphasizing the importance of the parallel random access machines. അപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് റാൻഡം ആക്സസ് മെഷീൻസിനെ കുറിച്ചാണ്. അപ്പോൾ അതിൻ്റെ ഒരു എന്താണ് അതിൻ്റെ ഒരു ലിമിറ്റേഷൻസ് എന്നൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇതിലെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പാരലൽ അൽഗോരിതംസ് ഒക്കെ നമുക്ക് റൺ ചെയ്യാൻ സാധിക്കുന്നു. അത് മാത്രമല്ല നമുക്കറിയാം ഒന്നിൽ കൂടുതൽ, ഇപ്പോൾ നമ്മൾ പറഞ്ഞ എൻ നമ്പർ ഓഫ് മെഷീൻസ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത് പറയുന്നത്. അപ്പോൾ ഷെയർഡ് മെമ്മറി സെൽസ് ഉണ്ട്, അത് എം നമ്പർ ഓഫ് ഷെയർഡ് മെമ്മറി സെൽസും ഉണ്ട്. ഓക്കെ, അപ്പോൾ ത്രൂ കമ്മ്യൂണിക്കേഷൻസ് നമുക്ക് പ്രോസസ്സറിലൂടെയും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, കമ്മ്യൂണിക്കേഷൻ സാധിക്കുന്നുണ്ട്. എങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ P0 എന്ന് പറഞ്ഞൊരു മെഷീൻ ഉണ്ട്, അതൊരു I എന്ന് പറഞ്ഞൊരു ലൊക്കേഷനിൽ, മെമ്മറി ലൊക്കേഷനിൽ റൈറ്റ് ചെയ്തു. ഓക്കെ, അത് റൈറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ വേറൊരു മെഷീൻ വന്നിട്ട് P2 എന്ന് പറഞ്ഞൊരു മെഷീൻ വരുന്നു, സെയിം ലൊക്കേഷനിൽ വന്നിട്ട് അത് റീഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ എന്തായി, P0 P2 തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കമ്മ്യൂണിക്കേഷൻസ് ത്രൂ പ്രോസസ്സേഴ്സ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ സെയിം സെല്ലിലേക്ക് ഒരു മെഷീൻ റീഡ് ചെയ്യുന്നു, ആ റൈറ്റ് ചെയ്യുന്നു, ആ മാറ്ററിനെ വേറൊരു മെഷീൻ വന്നിട്ട് അവിടെ റീഡ് ചെയ്യാൻ സാധിക്കുന്നു. അപ്പോൾ കോൺഫ്ലിക്റ്റ് ഒഴിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം, ഇപ്പോൾ കോൺഫ്ലിക്റ്റ് ഇല്ലെങ്കിൽ ഇപ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്ന, മെമ്മറികൾ തമ്മിൽ സെൽസിലെ ആ മെമ്മറി സെൽസിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നു കോൺഫ്ലിക്റ്റ് സിറ്റുവേഷൻ ഒഴിച്ചിട്ട്. കോൺഫ്ലിക്റ്റ് സിറ്റുവേഷൻ എന്ന് വെച്ചാൽ നമ്മൾ പറയുന്നുണ്ട് പാരലലി തന്നെ പറയുന്നുണ്ട് കൺകറന്റ് റീഡ് ആൻഡ് റൈറ്റ്, ഒരേ സമയം റീഡും റൈറ്റും വരുമ്പോൾ റാൻഡം ആയിട്ടുള്ള മെഷീനെ മാത്രമേ ഒരു മെമ്മറി സെല്ലിൽ റീഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് എക്സ്ക്ലൂസീവ്ലി റീഡ് ആൻഡ് റൈറ്റും പാരലൽ റാൻഡം ആക്സസ് മെഷീൻസിൽ പോസിബിളാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എൻ നമ്പർ ഓഫ് പ്രോസസ്സേഴ്സ് ഉണ്ട്, ഷെയർഡ് മെമ്മറി സെൽസും ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിലൂടെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ സാധിക്കുന്നു എന്നാണ് പ്രത്യേകത പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട് പ്രോസസ്സേഴ്സ് തമ്മിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഇപ്പോൾ മൂന്ന് സ്റ്റെപ്പ് ഓഫ് ഇതാണ് പ്രോസസ്സാണ് നടക്കുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് റീഡ് ചെയ്യാം, നമുക്കിപ്പോൾ മെമ്മറി സെല്ലിൽ നിന്ന് റീഡ് ചെയ്യാൻ സാധിക്കുന്നു. റീഡ് ചെയ്തതിന് ശേഷം എന്തെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ അത് ചെയ്യാം. അപ്പോൾ വേറൊരു പ്രോസസ്സിന് വന്നിട്ട് ആ സെയിം സെല്ലിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അത് റൈറ്റ് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ അതെല്ലാം നമുക്ക് ഇവിടെ പാരലൽ റാൻഡം ആക്സസ് മെഷീൻസിൽ അലൗഡ് ആണ്. ഇനി ഇവിടെ പറയുന്ന ഒരു മൂന്ന് കൺസെപ്റ്റ് എന്ന് വെച്ചാൽ എന്താണ് പാരലൽ ടൈം കോംപ്ലക്സിറ്റി. അപ്പോൾ എത്ര നമ്പർ ഓഫ് സിൻക്രണസ് അൽഗോരിതംസ് സിൻക്രണസ് സ്റ്റെപ്സ് അവിടെ യൂസ് ചെയ്യുന്നുണ്ട്, അതാണ് അതിൻ്റെ പാരലൽ ടൈം കോംപ്ലക്സിറ്റീനെ ഡിനോട്ട് ചെയ്യുന്നത്. സ്പേസ് കോംപ്ലക്സിറ്റി എന്ന് വെച്ചാൽ എത്ര നമ്പർ ഓഫ് ഷെയർഡ് മെമ്മറി ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്, അതാണ് സ്പേസ് കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞാൽ. പിന്നെ പാരലലിസം, എത്ര പ്രോസസ്സേഴ്സ്, ഇപ്പം നമുക്കറിയാം എത്ര പ്രോസസ്സേഴ്സ് ഉണ്ടെങ്കിൽ അത്ര പ്രോസസ്സേഴ്സിന് പാരലലായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കുന്നു. അപ്പോൾ എത്ര പ്രോസസ്സേഴ്സ് ഉണ്ട് എന്നതാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത് എത്ര കണ്ട് അതിൽ പാരലലിസം അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്കറിയാം നമ്പർ ഓഫ് പ്രോസസ്സേഴ്സ് ഉണ്ട്, അപ്പോൾ നമ്പർ ഓഫ് പ്രോസസ്സുകളും നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കുന്നു. അപ്പം മെമ്മറി കോൺഫ്ലിക്റ്റ് ഉള്ള സമയത്ത് ഒഴിച്ച് ബാക്കി എല്ലാ സമയങ്ങളിലും നമുക്കിത് അലൗഡ് ആണ്. മെമ്മറി കോൺഫ്ലിക്റ്റ് ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ മൂന്ന് തരത്തിലുള്ള കണ്ടീഷൻസ് ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. അത് നമ്മൾ പറയും ഏതൊക്കെയാണ് നമ്മൾ പറയും. അപ്പോൾ ഇതാണ് നമ്മൾ ബേസിക്കായിട്ട് പറയുന്ന കാര്യങ്ങൾ. ഓക്കെ, നമുക്ക് അപ്പോൾ PRAMലുള്ള ഡിഫറെൻ്റ് ഓപ്പറേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം റീഡ് ഓപ്പറേഷൻസ് ആണ്. റീഡ് ഓപ്പറേഷൻസിന് രണ്ട് കാറ്റഗറീസ് ആണുള്ളത്, എക്സ്ക്ലൂസീവ് റീഡ് ഉണ്ട്, അതുപോലെ തന്നെ കൺകറന്റ് റീഡ് ഉണ്ട്. എക്സ്ക്ലൂസീവ് റീഡിൽ നമ്മൾ പറയുന്നത് നമുക്ക് റീഡ് ചെയ്യാൻ സാധിക്കുന്ന ഏത് മെമ്മറി ലൊക്കേഷൻസ്, അപ്പോൾ നമ്മൾ പറഞ്ഞു എം നമ്പർ ഓഫ് മെമ്മറി ലൊക്കേഷൻസ് ഉണ്ട്, ഈ എം നമ്പർ ഓഫ് മെമ്മറി ലൊക്കേഷൻസ് നമ്മൾ റീഡ് ചെയ്യാൻ സാധിക്കും. പക്ഷെ അത് ഡിസ്റ്റിങ്റ്റ് ആണ്, സെയിം മെമ്മറി ലൊക്കേഷൻസ് അല്ല. അപ്പോൾ ഓരോ പ്രോസസ്സറിനും ഡിസ്റ്റിങ്റ്റ് മെമ്മറി ലൊക്കേഷൻസ് നിന്ന് റീഡ് ചെയ്യാൻ സാധിക്കുന്നു, അതാണ് എക്സ്ക്ലൂസീവ് റീഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതിൽ തന്നെ നമ്മൾ നെക്സ്റ്റ് റീഡ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് കൺകറന്റ് റീഡാണ്. കൺകറന്റ് റീഡ് എന്ന് വെച്ചാൽ എല്ലാ പ്രോസസ്സേഴ്സിനും ഏത് മെമ്മറി ലൊക്കേഷൻസ് നിന്ന് വേണമെങ്കിലും നമുക്ക് റീഡ് ചെയ്യാം, അതാണ് കൺകറന്റ് റീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഓൾ പ്രോസസ്സേഴ്സ് ക്യാൻ റീഡ് ഫ്രം ഓൾ ഷെയർഡ് മെമ്മറി സെൽസ്, അതാണ് കൺകറന്റ് റീഡ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് റൈറ്റ് ആണ്. റൈറ്റ് ഓപ്പറേഷൻസും ഇതുപോലെ രണ്ട് കാറ്റഗറിയാണുള്ളത്.
എക്സ്ക്ലൂസീവ് റൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഡിസ്റ്റിങ്ക്ട് മെമ്മറി ലൊക്കേഷൻസ് ഉണ്ടെന്ന് പറഞ്ഞോളാം. ആ ലൊക്കേഷനിൽ, അപ്പോൾ സെയിം ലൊക്കേഷൻ അല്ല, ഡിസ്റ്റിങ്ക്ട് അല്ല, ഡിഫറെൻ്റ് ലൊക്കേഷനിൽ ഏത് പ്രോസസ്സറിന് വേണമെങ്കിലും റൈറ്റ് ചെയ്യാൻ സാധിക്കുന്നു. അതാണ് എക്സ്ക്ലൂസീവ് റൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, കൺകറൻറ്റ് റൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഓൾ പ്രോസസ്സേഴ്സ് ക്യാൻ റൈറ്റ് എനി വർ ഇൻ ദ മെമ്മറി സെൽസ്, ഷെയർഡ് മെമ്മറി സെൽസ്, ഏത് സെൽ വേണമെങ്കിലും ഷെയർഡ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഇവിടെയാണ് നമുക്ക് ഒരു കാറ്റഗറി ഉള്ളത്, എവിടെ വേണമെങ്കിലും, ഏത് പ്രോസസ്സറിന് വേണമെങ്കിലും, എവിടെ വേണമെങ്കിലും എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ പി സീറോ എം വൺ എന്ന് പറഞ്ഞ ലൊക്കേഷനിൽ എഴുതി കഴിഞ്ഞാൽ പി വണ്ണും വന്ന് അവിടെ എഴുതാം. ഓക്കെ, അങ്ങനെ എഴുതുമ്പോൾ നമുക്കറിയാം ഇപ്പോൾ സെയിം ഡാറ്റ തന്നെയാണ് ഓരോ പ്രോസസ്സർ വന്ന് എഴുതുന്നതെങ്കിൽ അവിടെ ഇഷ്യൂസ് ഒന്നുമില്ല, അല്ലെങ്കിൽ അവിടെ മെമ്മറി കോൺഫ്ലിക്റ്റ് വരും. ഓക്കെ, അപ്പോൾ മൂന്ന് കാറ്റഗറിയിലാണ് നമ്മൾ പറയുക കോമൺ കൺക്ലൂസീവ് റൈറ്റ്. മൂന്ന് കാറ്റഗറി ഉണ്ട്. ഫസ്റ്റ് വേണമെന്ന് പറയുന്നത് കോമൺ എന്നാണ്. കോമൺ എന്ന് വെച്ചാൽ എല്ലാ പ്രോസസ്സേഴ്സും പ്രോസസ്സ് ചെയ്യുന്നുണ്ടായിരിക്കാം, സെയിം ഡാറ്റ ആയിരിക്കും. ഓക്കെ, സെയിം കാര്യമായിരിക്കും റൈറ്റ് ചെയ്യുന്നുണ്ടാകാം. അതാണ് കോമൺ എന്ന് പറയും, കോമൺ കൺകറൻറ്റ് റൈറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ റാൻഡം ആണ്. ഡിഫറെൻറ്റ് ഡാറ്റ ആയിരിക്കും അവർ ഹാൻഡിൽ ചെയ്യുന്നത് എങ്കിൽ കൂടിയും ഇതിലേതെങ്കിലും ഒരെണ്ണം, ഇപ്പോൾ എല്ലാത്തിനും എഴുതാം, അപ്പോൾ ഏതെങ്കിലും ഒന്നിൻ്റെ വാല്യൂ മാത്രം അവിടെ റൈറ്റ് ചെയ്യുന്നു. ഓക്കെ, ഡിഫറെൻറ്റ് ഡാറ്റ ആണെങ്കിൽ കൂടി അപ്പോൾ അത് മാത്രം അവിടെ ഉണ്ടാകും. ഓക്കെ, ഒരു സ്പെസിഫിക് വൺ, റാൻഡം വൺ, ഏതെങ്കിലും ഒന്ന് പ്രോസസ്സറിന് ചൂസ് ചെയ്യുന്നത് മാത്രം ആ ലൊക്കേഷനിൽ റൈറ്റ് ചെയ്യുന്നു. ഓക്കെ, റാൻഡം. പിന്നത്തെ എന്ന് പറയുന്നത് പ്രയോറിറ്റി ആണ്. അപ്പോൾ നമുക്ക് പ്രോസസ്സേഴ്സിനെല്ലാം പ്രയോറിറ്റി അസൈൻ ചെയ്ത് കൊടുക്കുന്നു. അട്ട് ഏത് പ്രോസസ്സറിനാണ് ഹൈ പ്രയോറിറ്റി അതിനെ അവിടെ റൈറ്റ് ചെയ്യാൻ അനുവദിക്കുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ കൺകറൻറ്റ് റൈറ്റിന് മൂന്ന് ഓപ്ഷൻസ് ആണുള്ളത്. കോമൺ, കോമണിൽ എല്ലാം സെയിം വാല്യൂ ആയിരിക്കും, അപ്പോൾ അതിൽ ഇഷ്യൂസ് ഒന്നും വരില്ല, കോൺഫ്ലിക്റ്റ് ഒന്നും ഉണ്ടാവില്ല. നെക്സ്റ്റ് എന്ന് പറയുന്നത് റാൻഡം ആണ്, റാൻഡം ആയിട്ടൊരു പ്രോസസ്സർ ഒന്ന് റൈറ്റ് ചെയ്യുന്നു. ഓക്കെ, പിന്നെ അതിനെ ഓവർ റൈറ്റ് ചെയ്യുന്നില്ല. മൂന്നാമത്തെ പ്രയോറിറ്റി, പ്രോസസ്സേഴ്സിനെല്ലാം പ്രയോറിറ്റി അസൈൻ ചെയ്ത് കൊടുക്കുന്നു. അത് കൈകാര്യം ചെയ്യുന്ന എന്താ പറയുക, പ്രോസസ്സിനെ സംബന്ധിച്ച് പ്രോസസ്സ് അനുസരിച്ചായിരിക്കും ആ പ്രയോറിറ്റി കൊടുക്കുന്നത്. അത് ആ പ്രോസസ്സറിന് ചെയ്യാൻ കൊടുക്കുന്നു. അതാണ് നമ്മൾ പറയുന്ന ഓപ്പറേഷൻസ്. ഈ ഓപ്പറേഷൻസിൻ്റെ പേരിൽ നമ്മൾ വേരിയേഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് മോഡൽസിനെ നാലായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നു. എക്സ്ക്ലൂസീവ് റീഡ് ആൻഡ് എക്സ്ക്ലൂസീവ് റൈറ്റ് ഒരു കാറ്റഗറി. നെക്സ്റ്റ് എന്ന് പറയുന്നത് കൺകറൻറ്റ് റീഡ് ആൻഡ് എക്സ്ക്ലൂസീവ് റൈറ്റ്. പിന്നെ കൺകറൻറ്റ് റീഡ് ആൻഡ് കൺകറൻറ്റ് റൈറ്റ്. ഈ കൺകറൻറ്റ് റീഡ് ആൻഡ് കൺകറൻറ്റ് റൈറ്റ് തന്നെ മൂന്ന് വേരിയേഷൻസ് ഉണ്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ. ഇതൊക്കെയാണ് കോമൺ ആയിട്ട് വരാം, അതായത് കോമൺ ഡാറ്റ പ്രോസസ്സേഴ്സ് റൈറ്റ് ചെയ്യുന്നു, അതല്ലെങ്കിൽ റാൻഡം ആയിട്ടൊരു പ്രോസസ്സർ ചെയ്യുന്നു റൈറ്റ് ചെയ്യുന്നു. മൂന്നാമത്തെ എന്ന് പറയുന്നത് എന്താ പറയുക, പ്രയോറിറ്റി കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ ഈ മോഡലിനെ, ഈ ഇത്രയും മോഡൽസ് ഉണ്ട്, ഇതിൽ ഏതാണ് കമ്പ്യൂട്ടേഷനിൽ സ്ട്രോങ്ങർ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാവുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, റാൻഡം ആണ്, ഇതാണ് ഓർഡർ. അപ്പോൾ ഇത് ലെസ് ദാൻ ഈക്വൽ ടു ഇത്, അങ്ങനെ വന്നിട്ട്, അപ്പോൾ ഇതാണ് ഏറ്റവും ഹയർ പ്രയോറിറ്റി എന്ന് പറയുന്നത്, റാൻഡം ആണ്. ഓക്കെ, അപ്പോൾ ഏറ്റവും സ്ട്രോങ്ങർ മെഷീൻ ഏതാണെന്ന് ചോദിച്ചാൽ, മോഡൽ ഏതാണെന്ന് വെച്ചാൽ നമുക്ക് പറയാം കൺകറൻറ്റ് റീഡ് ആൻഡ് കൺകറൻറ്റ് റൈറ്റ് റാൻഡം ആണ്. ഓക്കെ, അതിനാണ് ഏറ്റവും കൂടുതൽ കൺകറൻസി വരുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് എന്താണ് പ്രാം മോഡൽ എന്ന്, പാരലൽ റാൻഡം ആക്സസ് മെഷീൻ എന്താണെന്ന് പറഞ്ഞു, അതിൻ്റെ എന്താ പറയുക സ്പെസിഫിക്കേഷൻസ് പറഞ്ഞു, വേരിയേഷൻസ് പറഞ്ഞു. ഇതാണ് നമ്മുടെ വീഡിയോ.